ഇക്കണോമിക്കലി പറയാൻ വിട്ടുപോയ രണ്ട് പോയിന്റ്, ഒന്ന് ഈ ഗവേണൻസ് എന്ന് പറയുന്ന സംവിധാനത്തെ പറ്റിയിട്ടും, രണ്ട് ഡിജിറ്റലൈസേഷനെ പറ്റിയിട്ടുമാണ്. അത് അതുകൂടെ ടച്ച് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഈ ഗ്രോത്തിന്റെ ഒരു പെർസ്പെക്റ്റീവ് നമുക്ക് ചിലപ്പോൾ അതങ്ങോട്ട് കണക്റ്റഡ് ആവില്ല. ഈ ഗവേണൻസ് അതുപോലെ തന്നെ ഡിജിറ്റലൈസേഷൻ, ഈ രണ്ടും വലിയ പേസിലാണ് കഴിഞ്ഞ ഒരു ഒരു പതിറ്റാണ്ടായിട്ട് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊക്കെ ബാംഗ്ലൂര് ഒരു 4 വർഷം മുമ്പ് താമസിക്കുന്ന സമയത്ത്, പഠിക്കാൻ പോയ സമയത്ത് അവിടെയൊക്കെ ഈ കരിക്കിന്റെ മുകളില് ഈ പേടിഎമ്മിന്റെയും ഫോൺ പേയുടെ ഒക്കെ മറ്റേ QR കോഡ് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവും. നമ്മൾ വരും, കരിക്ക് 4 കരിക്ക് എന്ന് പറയും, അയാൾ കരിക്ക് കിട്ടുന്ന സ്പീഡില് നമ്മൾ ആ പൈസ അടിക്കും. മറ്റേ ഫോൺ പേയുടെ ഒരു പരസ്യം തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ. നമ്മള് പരിപ്പ് സോറി ഈ കരിക്ക് മേടിക്കുന്നു, പോകുന്നു. അപ്പോ അന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട് ബാംഗ്ലൂർ ഒക്കെ ഒരു IT ഹബ് അല്ലേ, അപ്പോ ഇവിടെയൊക്കെ അത് സംഭവിക്കും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, നമ്മൾ അങ്ങനെ വിചാരിക്കാറുണ്ട്. പക്ഷെ ഇന്ന് നോക്കൂ, കേരളത്തിൽ പോലും നിങ്ങൾ ഏത് സ്ഥലത്തും ഒരു അല്പം ഒരു ഒരു ചെറിയ ഒരു മിനി ടൗൺ എന്നൊന്നും പറയണ്ട, അതിനേക്കാൾ ചെറിയ സ്ഥലത്തെ ഒരു പെട്ടിപ്പീടികയിൽ വരെ ഈ പറയുന്ന സംവിധാനത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് നമുക്ക് സ്പഷ്ടമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ട് ഏതോ ഒരു മറ്റേ എവിടത്തെയാണ് എന്ന് ഞാൻ ഓർക്കുന്നില്ല, വെയിറ്റർ, ഇന്ത്യൻ കോഫി ഹൗസിലെ വെയിറ്റർ ആണെന്ന് തോന്നുന്നു, അദ്ദേഹം ഈ അരയുടെ ബെൽറ്റിന്റെ മുകളിലെ QR കോഡ് മറ്റേ അദ്ദേഹത്തിന്റെ Google Pay QR കോഡ് വെച്ചു. അപ്പൊ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തില്, കുറെ പേര് ഇപ്പൊ നോട്ട് വെക്കുന്നില്ല അത്ര, ഈ എന്താ പറയാ ബില്ലില് ടിപ്പായിട്ടും നോട്ട് വെക്കുന്നില്ല, പകരം നോട്ടിലെങ്കിലും പ്രശ്നമില്ല, അത് ആ QR കോഡിന്റെ സ്കാൻ ചെയ്തിട്ട് ടിപ്പ് പേ ചെയ്തോളൂ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു കാര്യങ്ങൾ എന്നുള്ളത്. അത് അതുപോലെ തന്നെയാണ് ഇ-കോമേഴ്സ്. നിങ്ങൾ നോക്കിക്കോളൂ, ഇപ്പോ അക്രോസ് ദ കൺട്രി എല്ലാം പേപ്പർലെസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് മറ്റേ ഡിജി ലോക്കർ ഉണ്ട്, വെരിഫിക്കേഷൻ, അതുപോലെ തന്നെ മോഡി കൊണ്ടുവന്നിട്ടുള്ള വലിയൊരു മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ ഒരു സെൽഫ് അറ്റസ്റ്റേഷൻ എന്ന് പറയുന്ന, എന്നെ ഞാൻ തന്നെ മറ്റേ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് എന്റെ ഗ്യാരണ്ടി എന്നുള്ള ആ ഒരു 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 പ്രൈഡ് ഉണ്ടല്ലോ. മറ്റേത് നമ്മള് മറ്റേ മൃഗാശുപത്രിയിലെ ഡോക്ടറുടെ മുമ്പിലോ പഠിച്ച സ്കൂളിലെ HMന്റെ പോയി വെയിറ്റ് ചെയ്യണം, ഞാൻ എന്റെ സർട്ടിഫിക്കറ്റ് കറക്റ്റ് ആണ് അല്ലെങ്കിൽ ഇത് ഞാൻ തന്നെയാണ് എന്ന് അവര് സർട്ടിഫൈ ചെയ്താൽ മാത്രമാണ് അതിനൊരു വില ഉണ്ടായിരുന്നത്. അത് മാറി നിങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് നിങ്ങൾ തന്നെ ഒരു ഒപ്പിട്ടാൽ മതി, നിങ്ങളുടെ ഒപ്പിന് പണ്ട് നിങ്ങൾ ഒപ്പ് വാങ്ങിയിരുന്ന മൃഗാശുപത്രിയിലെ ഡോക്ടറുടെയും അതുപോലെ തന്നെ PWD എഞ്ചിനീയറുടെയും കൃഷി ഓഫീസിലെ കൃഷി വകുപ്പ് ഓഫീസറുടെയും ഒപ്പിന്റെയും സീലിന്റെ വില നിങ്ങളുടെ ഒപ്പിനുണ്ട് എന്ന് ഇന്ത്യക്കാർക്ക് ബോധ്യപ്പെടുത്തി തന്നത് നരേന്ദ്രമോദിയാണ്. ഒരു ചെറിയ കാര്യമാണ്, ഒരു ഒരു വലിയൊരു സംഭവം എന്നല്ല, ഒരു ചെറിയ കാര്യം. ആ ഒരു ചെറിയ കാര്യത്തിന് ഇത്രയും വലിയ ഒരു ഒരു മാറ്റം രാജ്യത്ത് കൊണ്ടുവരാൻ പറ്റുന്നു നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കിപ്പോ ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് 10 ഓഫീസിൽ കയറി ഇറങ്ങി മറ്റേ എന്താ പറയാ പേപ്പർ സംവിധാനങ്ങൾ ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ബാങ്കിൽ പോകുന്നു, അല്ലെങ്കിൽ ഒരു മൊബൈൽ കണക്ഷൻ എടുക്കാൻ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ആധാറിന്റെ നമ്പറും നിങ്ങളുടെ തമ്പും ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിത്തിൻ മിനിറ്റ്സ്, ഇപ്പൊ ഞങ്ങളുടെയൊക്കെ ഇതില് ഒരു ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാൻ 5 മിനിറ്റ് മതി. ആധാറും നിങ്ങളുടെ പാനും ലിങ്ക്ഡ് ആണ് എങ്കിൽ 5 മിനിറ്റില് ഈ പ്രോസസ്സ് നടക്കും. പണ്ട് 5 ദിവസം നടന്നാലും നിങ്ങൾക്ക് ആ രേഖകൾ സബ്മിറ്റ് ചെയ്യണം, രേഖ ഉണ്ടാക്കണം, അത് കൊണ്ടുപോയി അറ്റസ്റ്റ് ചെയ്യിപ്പിക്കണം, ഓരോ ഓഫീസിൽ കൊണ്ടുകൊടുക്കണം, അവിടുത്തെ ആൾ പറയും മറ്റേ ഓഫീസിലേക്ക് പോകണം, ഈ സാർ ഇന്ന് ലീവാണ്, അടുത്ത ആഴ്ച വരൂ തുടങ്ങിയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ DTH ചാർജ് ചെയ്യണോ, നിങ്ങളുടെ ടെലിഫോൺ ചാർജ് ചെയ്യണോ, നിങ്ങൾക്ക് മറ്റേ എന്താ പറയുക മറ്റേ കാറ് മോട്ടിക്കുന്ന സാധനം ടോളില് കാശടിച്ചു പോകുന്നത്, ഞാൻ എന്റെ പേര് പെട്ടെന്ന് മറന്നുപോയി, ഫാസ്ടാഗ് ചാർജ് ചെയ്യണോ, വീട്ടിൽ ഇരുന്നു കൊണ്ട് ഓർഡർ ചെയ്തിട്ട് ഫുഡും സാധനങ്ങളും 10 പൈസ ഹാൻഡിൽ ചെയ്യാതെ അതും മറ്റേ ഡിജിറ്റലി ട്രാൻസ്ഫർ ചെയ്തിട്ട് വാങ്ങണോ, മരുന്ന് വാങ്ങണോ, ഡോക്ടറെ കൺസൾട്ട് ചെയ്യണോ, തുടങ്ങി ഇന്ത്യയില് ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്നത് അതിവേഗതയിൽ മറ്റേ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെയാണ് ഈ ഈ ഗവേണൻസ് എന്ന് പറയുന്നത്. എല്ലാം മറ്റേ എന്താ പറയാ ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടൽ ഇല്ലാതാക്കി എല്ലാം നിങ്ങൾക്ക് കൈക്കൂലി കൊടുക്കാതെ നടക്കാവുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തി.
ഒരു വില്ലേജ് ഓഫീസ് ആയിക്കോട്ടെ, ഒരു പഞ്ചായത്ത് ഓഫീസ് ആയിക്കോട്ടെ, ഒരു ഒരു മറ്റേ എന്താ പറയാ മറ്റേത് തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, എല്ലാം ഇത്തരത്തിൽ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, പോലീസുകാരും ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റുകാരൊക്കെ ഈ കയ്യിലൊരു ഒരു ചെറിയ മറ്റേ എന്താ പറയാ സ്വൈപ്പ് ചെയ്യുന്ന സാധനം പോലത്തെ ഒരു സാധനം പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. വഴി കൂടെ പോകുമ്പോ ഇങ്ങനെ കൈ കാണിക്കും, കൈ കാണിച്ചിട്ട് നമ്മളുടെ അടുത്ത് അവര് ഇൻഷുറൻസ് എടുക്ക്, ലൈസൻസ് എടുക്ക്, മറ്റേ ബുക്ക് എടുക്ക്, പേപ്പർ എടുക്ക്, ഇതൊന്നും പറയുന്നില്ല. നമ്മുടെ സാധനം ആ എന്താ പറയാ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാല് ഞാൻ ചെയ്തിട്ടുള്ളതിന്റെ മൊത്തം കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും. എന്താണ് ഡിഫോൾട്ട് എന്നുള്ളത് അയാൾ അതിൽ നോക്കും. ഓക്കെ, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല, 500 ആണ് ഫൈൻ, ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ഒരു റെസീപ്റ്റ് പുറത്തേക്ക് വരും. ഇത് SIനെ കാണും, CIനെ കാണും, ഈ വക പ്രശ്നങ്ങളൊന്നുമില്ല. ഇതെല്ലാം ഈ ഗവേണൻസ് ആണ്, ഡിജിറ്റലൈസേഷൻ ആണ്. അതാണ് ഞാൻ വിട്ടുപോയ വലിയൊരു പോയിന്റ്. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ വലിയ മാറ്റത്തിന് മറ്റേ എന്താ പറയുക ചുവടുവെപ്പിന് ഒരു കാരണമായിട്ട് നമുക്ക് എടുത്തു പറയേണ്ട രണ്ട് കാര്യമാണ് ഈ രണ്ട് കാര്യം. നിങ്ങളുടെ ബാങ്കിൽ 1 രൂപ വന്നാലും 1 രൂപ പോയാലും അപ്പോ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണില് മറ്റേ SMS വരുന്നു. നിങ്ങൾ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഇതിന്റെ വലിയൊരു ഒരു മറ്റേ നേട്ടം. ഇപ്പോ ഞാൻ അടങ്ങുന്ന ഒരു സംഘടന അതുകൂടെ പറഞ്ഞിട്ട് നിർത്താം, മോദിജിക്ക് വലിയൊരു നിവേദനം അല്ല ഒരു സജഷൻ സമർപ്പിക്കേണ്ടായി കുറച്ചു കാലം മുമ്പ്. അത് ഈ സർക്കാർ സംവിധാനത്തില് ഇപ്പൊ നിങ്ങൾ എയർടെല്ലിലോ അല്ലെങ്കിൽ IDEAയിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കമ്പനികളിൽ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോണിൽ വിളിച്ച് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മറ്റേ എന്താ പറയുക ആ കംപ്ലൈന്റിന്റെ ID നമ്പർ കിട്ടും. അത് വെച്ച് നിങ്ങൾക്ക് എന്റെ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു ഒരു കൊറിയർ ഞാൻ ഇവിടെ നിന്ന് ബാംഗ്ലൂർക്ക് അയച്ചു കഴിഞ്ഞാൽ ആ ഇവിടെ നിന്ന് ഹരിപ്രസാദിന്റെ നിന്ന് കളക്ട് ചെയ്തു, തൃശ്ശൂർ എത്തി, തൃശ്ശൂരിൽ നിന്ന് വണ്ടിയിൽ കയറി ടൈമടക്കം അത് ബാംഗ്ലൂര് ഡെപ്പോയിൽ വന്നു, ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ അയക്കുന്ന സ്ഥലം ഏതാണ് ജയ്പൂരാണെങ്കിൽ ജയ്പൂരിൽ എത്തിയിട്ടുണ്ട്, ഇത്ര മണിക്ക് നിങ്ങളുടെ വീട്ടിൽ സാധനം എത്തും. ഇപ്പൊ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ നിങ്ങൾ ഒരു സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാല് അത്തരത്തിൽ നിങ്ങളുടെ ഔട്ട് ഫോർ ഡെലിവറി മറ്റേ ഡെലിവറി ഏജന്റ് ഓഫ് മറ്റേ നമ്പേർഡ് ദിസ് നെയിംഡ് വിൽ ഡെലിവറി യു ദ മറ്റേ ഓർഡേർഡ് ഗുഡ് അറ്റ് ഇത്ര മണി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് SMS വരും. അതുപോലെ സർക്കാർ സംവിധാനങ്ങളില് ഒരു ഒരു അതിനെന്താ പറയുക ടെക്നിക്കലി എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഒരു ട്രാക്കിംഗ് സംവിധാനവും ആ ട്രാക്കിംഗ് പൊതുജനത്തിന് ചെയ്യാവുന്ന ഒരു സിസ്റ്റവും കൊണ്ടുവരാനുള്ള ഒരു 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 സംവിധാനം അല്ലെങ്കിൽ അതിന്റെ ഒരു സജഷൻ ഞങ്ങളൊരു ടീം പ്രിപ്പയർ ചെയ്തിട്ട് അദ്ദേഹത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളെ കാണുന്ന ഒരു ഭരണ നേതൃത്വം കൂടിയാണ്, അത് ശ്രീ രാജീവ് ചന്ദ്രശേഖർ വഴിയാണ് അദ്ദേഹത്തിന് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നല്ല കമന്റ്സ്, അതായത് വളരെ എൻകറേജിംഗ് ആയിട്ടുള്ള മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു കമന്റ്സ് ആണ് ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് കിട്ടുന്നത്. അപ്പോ എനിക്ക് തോന്നുന്നത് അടുത്ത ഒരു ഒരു മാറ്റം ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ സജസ്റ്റ് ചെയ്തത് കൊണ്ടല്ല, വലിയ പോസിറ്റീവ് ആയിട്ടാണ് അവരത് എടുത്തിട്ടുള്ളത്. ഇന്ത്യയിലെ വലിയ താമസമില്ലാതെ ഇത്തരത്തിലുള്ള ഒരു മാറ്റം കൂടെ സംവിധാനത്തിൽ വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഇത്രയും വലിയ എന്താ പറയുക എല്ലാ കാര്യങ്ങളും നമ്മുടെ രാജ്യത്ത് സുസ്ഥിരമായിട്ട് നടക്കുന്നു. അത് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തെ മറ്റൊരു വലിയ ശക്തിയാക്കി മാറ്റും എന്നുള്ളതിന് യാതൊരു തർക്കവും ഇല്ല.